വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലം യു ഡി എഫ് നിലനിർത്തുമെന്ന് മനോരമ ന്യൂസ് നടത്തിയ സർവേയിൽ പറയുന്നു. എന്നാൽ വോട്ട് വിഹിതത്തിൽ വൻ ഇടിവ് ഉണ്ടാകുമത്രേ. 7.7% വോട്ട് കുറയുമെന്നാണ് പ്രവചനം. എൽ ഡി എഫിന് 2.63% വോട്ട് കൂടും. പക്ഷേ മൊത്തം വോട്ട് കണക്കാക്കുമ്പോൾ യു ഡി എഫിന് 7.16% മേൽക്കൈ ഉണ്ടാകുമെന്നും പ്രവചിക്കുന്നു. എൻ ഡി എയുടെ വോട്ടിൽ നേരിയ ഇടിവ് കണക്കാക്കുമ്പോൾ മറ്റു കക്ഷികളും സ്വതന്ത്രരും കൂടുതൽ വോട്ട് പിടിക്കുമെന്നും അനുമാനിക്കുന്നു. 5.12% വർധനയാണ് മറ്റുള്ളവരുടെ വിഹിതത്തിൽ കണക്കാക്കുന്നത്. എറണാകുളം, പറവൂർ, കളമശ്ശേരി, വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തറ, തൃക്കാക്കര നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് എറണാകുളം ലോക്സഭാ സീറ്റ്. ഇതിൽ 4 യു ഡി എഫും 3 എൽ ഡി എഫുമാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. 2020 AIP V4 കൊച്ചി തുടങ്ങിയ സംഘടനകൾക്കും സ്വാധീനമുള്ള മണ്ഡലമായതുകൊണ്ടാണ് മറ്റുള്ളവരുടെ വിഹിതം വർദ്ധിക്കുന്നത്. 3 October to 10 November സംസ്ഥാനത്തെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും കവർ ചെയ്താണ് മനോരമ ന്യൂസ് പ്രീപോൾ സർവേ നടത്തിയത്. ഈ കാലയളവിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്താകും സാധ്യതകളെന്നാണ് വോട്ടർമാരോട് അവർ ചോദിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് ഹൈബി ഈഡനെ നേരിട്ടത് ഇപ്പോഴത്തെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവാണ്. നേരത്തെ പാർലമെൻ്റ് അംഗമായിരുന്ന പരിചയവും എറണാകുളത്തെ ശക്തമായ സ്വാധീനവും സംഘടനാശേഷിയും പിൻബലമാക്കി ഇറങ്ങിയ രാജീവിന് പക്ഷേ യുവ MLA ആയിരുന്ന ഹൈബി ഈഡൻ്റെ മുന്നിൽ അടിപതറി. 169,153 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ലോക്സഭയിലേക്കുള്ള കന്നിയംഗത്തിൽ ഹൈബി ഈഡൻ ജയിച്ചു കയറിയത്. BJP സ്ഥാനാർത്ഥിയായി വന്ന അൽഫോൺസ് കണ്ണന്താനത്തിന് 137,749 വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ. രണ്ടാംവട്ടം MLA ആയിരിക്കെ രാജിവെച്ച് ലോക്സഭയിലേക്ക് പോയ ഹൈബി ഈഡന് എറണാകുളത്ത് ഹിറ്റായെന്നാണ് സർവേയിൽ പറയുന്നത്. സർവേയിൽ പങ്കെടുത്ത 55% പേര് MPയുടെ പ്രകടനത്തിൽ തൃപ്തരാണ്. ഏറ്റവും മികച്ചതെന്ന് 11.62% പേരും മികച്ചതെന്ന് 42.84% പേരും അഭിപ്രായപ്പെട്ടു. 28.99% ശരാശരി പ്രകടനമെന്നാണ് വിലയിരുത്തിയത്. മോശമെന്ന് കരുതുന്നവർ 12.56%. MP തീർത്തും പോരെന്ന തോന്നലുള്ള 4% പേരും മണ്ഡലത്തിലുണ്ട്. 17 ലോക്സഭയിലെ 13 സമ്മേളനം വരെ ഹൈബി ഈഡൻ 65 ചർച്ചകളിൽ പങ്കെടുത്തു. 305 ചോദ്യങ്ങൾ ഉന്നയിച്ചു. 24 സ്പെഷ്യൽ മെൻഷനുകൾ നടത്തി. സർക്കാർ അവതരിപ്പിച്ച 5 ബില്ലുകളിൽ ഭേദഗതികൾ നിർദ്ദേശിച്ചു. 9 സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ചു. ഭവന നഗരകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഷിപ്പിംഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി, പാർലമെൻറ്റ് ലൈബ്രറി കമ്മിറ്റി എന്നിവയിൽ അംഗമാണ് ഹൈബി ഈഡൻ. ഇതൊക്കെയാണ് സാഹചര്യമെങ്കിലും ഇത്തവണ ഹൈബി ഈഡൻ തന്നെയായിരിക്കും UDF സ്ഥാനാർത്ഥി. LDFൽ CPM ശക്തനായ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനാണ് ശ്രമം നടത്തുന്നത്. ഏതായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊച്ചിയിൽ പൊരിഞ്ഞ പോരാട്ടമായിരിക്കും. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.